Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Sarvatra Govinda Nama Sankirtanam Govinda Govinda Sri Haraye Nama Hare Guruvayurappa Sharanam Narayana Akhila Guru Bhagavan Namaste Jai Jai Shri Radheshyam Radheshyam La Sajjanangalkkum Vinita Namaskaram Shri Guruvayurappante Abharamaya Kripa Kadaksham Kondu Namukku Veendum Satsangathil Irikkanayittu Sadhichu Kazhinja Divasathe Satsangathile Njan Paranjulle Avide Nettine Korchu Problem Undennu Athu Innanu Athu അപ്ലോഡായി വന്നത്. ക്ഷമിക്കണം, എല്ലാവരും ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി ഉണ്ടാവും. അപ്പം ഇന്നാണ് അത് നൃഗചരിതം ഇന്നാണ് അപ്ലോഡായിട്ട് വന്നത്. അപ്പോൾ അത് ആ ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത്. ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ദാമോദര മാസത്തിലെ നമുക്ക് ഭഗവത്കഥകളിലൂടെ പോകാനായിട്ട് ഭഗവാൻ മുടക്കല്യാണ്ട് എല്ലാ ദിവസവും മുടക്കല്യാണ്ട് തന്നെയാണ്. ഇപ്പോൾ അതാ മുന്നോട്ട് ഇത്രയും ദിവസം സത്സംഗം മുടങ്ങാതെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. എല്ലാവരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് വീണ്ടും 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 നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഇന്നലെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആരോ വരുന്നുണ്ട്, തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്യത്ഭുതമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ ആ സമയത്ത്. അങ്ങനെ നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലി നിത്യവും കാണാറുള്ള എല്ലാ കമൻറ്റുകളൊക്കെ ധാരാളം ഇടാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പേര് അങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തത് കൊണ്ട് എല്ലാവരുടെ കമൻ്റൊക്കെ നോക്കും, പക്ഷെ ഓരോ പേരും ഓർമ്മ വച്ചിരിക്കാൻ പറ്റില്ല. അത് കാരണം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ ഇവിടെ അടുത്തൊരു നമ്മുടെ തന്നെ വീട്ടിൽ വന്നതാണ് അവരുടെ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമ്മ അവിടെ നിന്ന് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിലുള്ള ഒരമ്മ അവിടെ വച്ച് കണ്ടിട്ട് അമ്മയുടെ കൂടെ ഇവിടെ വരികയാണ് ഉണ്ടായത്. അവരുടെയൊക്കെ ഒരു ഭക്തിഭാവം കാണുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ലാണ്ടായി പോണ ഒരവസ്ഥയാണ്. അത്രയും നല്ല അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ കാര്യം മാത്രം, അവർ വേറെ ഒന്നും പറയണില്ല, ഭഗവാന്റെ കാര്യം മാത്രമാണ് പറയണത്. ഓരോരുത്തരും അവിടെ അച്ഛനും അമ്മയും മകളും മകളുടെ കുട്ടിയും എല്ലാവരും അങ്ങനെ ഭഗവാനോട് ശ്രീ ഗുരുവായൂരപ്പനോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ്. അതും ഒരു സത്സംഗം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവർ വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ ആ നൃഗചരിതം ഓരോന്ന് വായിക്കുമ്പോൾ അതിലാ വരികൾ എൻ്റെ ഉള്ളിലിങ്ങനെ വല്ലാണ്ട് വല്ലാണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു. അതായത് ധനം ചെയ്തന്തണന്മാരെ മോദിപ്പിച്ചവയൊക്കെ മോദിപ്പിച്ചും അതൊക്കെയും വാക്കുകൊണ്ടെങ്കിലും നിന്നിൽ അർപ്പിച്ചിടുക. കാരണം വാക്കുകൊണ്ട് മനസ്സുകൊണ്ടല്ല, അവർക്കൊക്കെ ഞാൻ ദാനം ചെയ്യണു ഞാൻ ദാനം ചെയ്യണു എന്നുള്ള ഭാവത്തിലാണ് കൊടുത്തത്. എന്നാലും ഒക്കെ ഭഗവാന്റെ കാരുണ്യം എന്നൊരു വാക്കുകൊണ്ട് സമർപ്പിച്ചിട്ടിപ്പോൾ ആ ഭഗവാന്റെ അപാരമായ കാരുണ്യം, ആ ഭഗവാൻ തന്നെ വന്ന് ഒന്നിൻ്റെ അവസ്ഥയിൽ കിടക്കുന്ന ജീവനെ രക്ഷിച്ച് അനുഗ്രഹം നൽകി എന്നുള്ള ആ ഒരു വരി എപ്പോഴും മനസ്സിൽ. ഞാൻ വിചാരിക്കും അങ്ങനെയൊക്കെ
കോഴിക്കോടായിരിക്കുന്ന സമയത്ത് ഞാനിതുപോലെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ തട്ടണ ഭാഗങ്ങൾ വായിക്കുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് അവിടെ എത്തും. എന്നിട്ട് അത് കേട്ട് അതിനെപ്പറ്റി പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആ സത്സംഗം കൂടാറുണ്ട്. അതൊന്നും മറക്കില്ല. ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് സത്സംഗത്തിലിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും അവിടെ വരാറുള്ള ആ തങ്ക ടീച്ചറേയും സുലോചന ടീച്ചറേയും എൻ്റെ കൂട്ടുകാരി പ്രേമ അതുപോലെ അവിടെ ഒരു പ്രഭാവതി അമ്മ അവരൊക്കെ സത്സംഗത്തിന് മുടങ്ങാണ്ട് വരാറുള്ള ഞങ്ങളുടെ ചാത്തുവേട്ടനും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളും പറയാനായിട്ട്. അപ്പോൾ എന്താ ആ ഒരു ശരിക്കും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ വല്ലാണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും അവരെയൊക്കെ ഓരോ ഭാഗങ്ങളും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നലെ ഇവർ വന്ന് ഈശ്വരകഥകൾ മാത്രം ഭഗവാന്റെ അനുഭവങ്ങൾ മാത്രം പങ്കുവച്ചപ്പോൾ ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ശരിക്കും എനിക്കത് ഒരു അത്രയും ഒരു നല്ല അനുഭവമായിട്ട് തീർന്നു. അപ്പോൾ അത് പറയാണ്ടിരിക്കാനും വയ്യ. അത്രയാണ് ഓരോരുത്തരുടെയും മനസ്സും സ്നേഹമൊക്കെ അവരിലൂടെ ഞാൻ തൊട്ടറിയുകയാണ്. അങ്ങനെയാണ് നമ്മളുടെ എവിടെ ഇരുന്നാലും കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ സ്നേഹം ഞാൻ ഇങ്ങനെ ഒരാൾ വന്നാൽ ആ ഒരാളിലൂടെ എല്ലാവരുടെയും സ്നേഹം തൊട്ടറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അതുപോലെ ഇതാ ഞങ്ങൾ വൃന്ദാവനത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ കലാമണ്ഡലം ചെറുതുരുത്തി ഭാഗത്തുനിന്ന് ഒരു ലക്ഷ്മി അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മയുടെയൊക്കെ ഒരു സ്നേഹം ആ അമ്മയുടെയൊക്കെ ഒരു ഭക്തിയൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊക്കെ അതൊക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടൊന്ന് നിർത്തിത്തരാമെന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്കൊന്നുമല്ല ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ ഇനിയുണ്ട്, ഇതൊന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്ന് കാണിച്ചു തരുന്ന പോലെ. അമ്മ തന്ന ഓണപ്പഴയാണ് കേട്ടോ ഇന്ന് ഞാൻ കൊടുത്തി. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം കല്യാണ നിശ്ചയമൊക്കെ ഉണ്ട്. അതാണ് ഇത്ര നേരത്തെ തന്നെ സത്സംഗം കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി ആ ഒരു ഭാവത്തിൽ പോകുമ്പോൾ, കാരണം നല്ല കല്യാണം അതുപോലെ കല്യാണ നിശ്ചയം എല്ലാം ആ കുട്ടികൾക്ക് അത്രയും അധികം അനുഗ്രഹം വേണ്ട ഒരു ദിനം കൂടിയാണല്ലോ. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സത്സംഗം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഭാവം കൊണ്ട് ആ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും. പിന്നെ ഇവിടെ അത് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ കല്യാണത്തിന് ഓണത്തിന് തന്ന ഓണപ്പട വായിച്ചു തന്നതാണ് അമ്മ അവിടുന്ന്. ഓണത്തിന് കൊടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മ തന്ന ഓണപ്പട എടുത്തിട്ട് പോവാം. അപ്പോൾ അതും അതെ, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് മൃഗചരിതാണ്. ഇന്ന് അടുത്ത ഭാഗം അപ്പം മൃഗചരിതത്തിൻ്റെ അവസാനം കുറേ കാര്യങ്ങൾ പറയേണ്ടായി. ബ്രാഹ്മണന്മാരെ നിന്ദിക്കരുത്, ഋഷീശ്വരന്മാരെയൊന്നും അങ്ങനെയുള്ള സന്യാസിമാരെ അവരെയൊന്നും നിന്ദിക്കരുത്. നമുക്ക് ആവശ്യമായിട്ട് ബ്രഹ്മസ്വം മുതൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മളത് കൈപ്പറ്റരുത്, അതൊക്കെ മഹാപാപമായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് മുൻകൂട്ടി തന്നെ ഭഗവാന്റെ ഒരു മുന്നറിയിപ്പാണത്, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളത്. ഭഗവാന്റെ ആ വാക്കുകളെ വേണ്ടതുപോലെ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവില്ല. യാദവ വംശം മുടിയില്ല അല്ലേ. സാമ്പന്നനും മറ്റുള്ളവരൊക്കെ കൂടി ചേർന്ന് ചെയ്ത ഒരു വിനോദം, ബ്രാഹ്മണന്മാരെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു വിനോദമാണ് യാദവ വംശത്തിന് ഒരു നിമിത്തമായിട്ട് തീർന്നത്. അതിനു മുമ്പേ തന്നെ അതിനൊരു നിമിത്തമായത് ഗാന്ധാരിയാണ്. അതുണ്ട് എങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഈശ്വരൻ ഏതെല്ലാം അപകടങ്ങൾ നമുക്ക് വന്നാലും ആ അപകടത്തിൽ നിന്നും അപകടത്തിൽ പെടാണ്ട് അല്ലേ. ഇപ്പോൾ വലിയൊരു കുഴിയുണ്ട്, അതിലങ്ങോട്ട് കടന്നു പോകുമ്പോൾ കുഴിയിൽ വീഴാണ്ട് ഇരിക്കാൻ പറ്റില്ല, എന്തായാലും വീഴും. എന്നാലും ആ ഒരു കുഴിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച്
അതിനെ തരണം ചെയ്യാനൊന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഒരു പക്ഷേ അതിന് വീഴാണ്ട് തരണം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാലോ, ഒരു പലക വച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ആ കുഴി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഴി തരണം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചേക്കാം. അതുപോലെ ഭഗവാൻ വരാനിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. മുന്നറിയിപ്പ് തരുമ്പോൾ നമ്മളിതാ ആ ഭഗവാന്റെ പാദത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ട് ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈശ്വരനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിതാ എത്ര വലിയ ദുഃഖങ്ങളായാലും ദുരിതങ്ങളായാലും അതിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിക്കും. അതേ 7 ജന്മം അനുഭവിക്കേണ്ട വയറുവേദന അത് ആ ഭക്തനെ ആശ്രയിച്ചപ്പോൾ ഭഗവാന് അത് മാറ്റിക്കൊടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറ്റാൻ എന്താണ് അത്ര ബുദ്ധിമുട്ട്. വളരെ പ്രയാസം തന്നെയാണ് നമ്മുടെ ഓരോ ഘട്ടവും എന്ന് പറയട്ടെ. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാനതെന്നും പറയണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതെന്തോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റാതെ പോയത്. ഇന്നത് പറയണം എന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോഴിക്കോട് താമസിക്കുന്ന 2 കുട്ടികൾ, ജിമ്മി സുമി എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലൊക്കെ അവരുടെ അവിടെ പോയിട്ട് അവരുടെ അമ്മയും എല്ലാവരും സംസാരിച്ചതൊക്കെ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു. അതിൽ ജിമ്മി മോള് സുഖല്യാണ്ട് ICU കോഴിക്കോട് ഇക്കരയിലാണ് ഉള്ളത്. ശരിക്കും അവിടേക്ക് പോകേണ്ടതൊക്കെയാണ്, പക്ഷേ ഇത്രയും ദൂരം എനിക്ക് അവിടെ ചെന്ന് എത്തിപ്പെടാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാനിതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ന്യൂമോണിയ വന്ന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വെന്റിലേഷനിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ വയ്യാത്ത കുട്ടിയാണല്ലോ, എല്ലാ കാര്യത്തിനും സഹായം വേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് എല്ലാവരും അവർക്ക് വേണ്ടി നാമം ജപിക്കണം, എല്ലാവരും നാമം ജപിക്കണം. അത് നമ്മുടെയൊക്കെ ആ ഒരു നാമജപം, അങ്ങനെയുള്ളൊരു ജീവനാണ് ശരിക്കും നമ്മളുടെയൊക്കെ ഒരു പ്രാർത്ഥന നല്ലോണം വേണ്ടത്. ശരിക്കും നമ്മളൊക്കെ അവിടെ അടുത്തൊക്കെയാണെങ്കിൽ ഒന്ന് പോയി അവരുടെ അമ്മയൊക്കെ കണ്ട് അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് നമ്മളിരിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാവും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇത്രയും ദൂരത്തായതുകൊണ്ടും എൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് എനിക്കങ്ങനെ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതുവരെ. അപ്പം നിങ്ങളെല്ലാവരും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മോള് വീണ്ടും അവരുടെ ആ പ്രാരാബ്ധങ്ങളൊക്കെ തീർന്ന് പഴയതുപോലെ ആവാനായിട്ടുള്ളൊരു പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും നാമം ജപിക്കുക, വേറെ ഒന്നും വേണ്ട. ആ മോളുടെ ജീവന് ആ മോളെ കഷ്ടപ്പെടുത്താണ്ട് ആ മോളെ വേണ്ടതുപോലെ ഭഗവാനെ സംരക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം മതി. ധാരാളം നാമം ജപിക്കുക, എല്ലാവരുടെയും പ്രാർത്ഥനയും നാമജപവും ആ കുഞ്ഞിന് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഗുരുവായൂരപ്പ, നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം. ഏത് ഭാഗമാണെന്ന് നോക്കാം. വിശ്വൈകനാഥൻ പുത്രന്മാർ വഴിപ്പാർത്തട്ടിലേവനും ധർമ്മതത്വമറിഞ്ഞിടാൻ ഈ വണ്ണമരുളിയിടാൻ അന്യൻ്റെ ധനമെമ്മട്ടും ആശിച്ചീടായി ഗുരുത്തനും അതും ബ്രഹ്മസ്വമാണെന്നു വന്നാൽ അത്യന്ത പാപമാം. ഇത് നമ്മൾ വായിച്ച ഭാഗങ്ങളാണ് അല്ലേ. ഇനി അടുത്ത ഭാഗമാണ്, അത് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗമാണ്. ശ്രീ ഗുരുവായൂരപ്പാശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ പറയണു, ഭൃഗു മഹർഷി മാറിൽ ചവിട്ടിയിട്ട് പോലും മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേണം എന്നൊക്കെ ദാ ഈ കുഞ്ഞുങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം.
ശ്രീകൃഷ്ണലീലാമാധുര്യം ആസ്വദിക്കും നൃപോത്തമൻ. ഗോപാലന്മാരെയുൾ പൂവിയിൽ ഓർക്കവേ ചൊല്ലി മാമുനി, ഒരു പുങ്കവ കേട്ടാലും ഒരു നാളച്യുതഗ്രജൻ. കുതുകം സഹിയഞ്ഞൊറ്റയ്ക്കണഞ്ഞന്ത ഗോകുലം. ഒട്ടേറെ കാലമായി കാണാൻ കൊതിച്ചിടുന്ന രാമനെ കാണുകയാൽ എത്രയാണെന്നു ചൊല്ലാൻ വയ്യാത്തൊരാവിധം. അത്യാനന്ദത്തിൽ മുഴുകി വീണ്ടും ഗോകുലമൊക്കെയും കെട്ടിപ്പിടിച്ചു കണ്ണീരാർന്നു മിണ്ടാതെ ഇങ്ങനെ നിന്നുപോയേ വരും ചെറ്റുനേരം സൗഭാഗ്യശാലികൾ. വാർദ്ധാക്യമാർന്നോർ ആശീർവാദങ്ങളെ ഗവേ. അസംഖ്യം ഗോപബാലന്മാരെത്രയോ കൃഷ്ണലീലകൾ കേട്ടുകേട്ടു പഠിച്ചുള്ളോർ വന്നു തൃക്കാൽക്കൽ വീഴവേ. അനന്തമൂർത്തി അതൊന്നും മിണ്ടാനാവാതെ വാഴ്കവേ. ചൊല്ലിനന്ദ ഗോപാലൻ ആനന്ദാകുലമാനസൻ അനുജൻ കൃഷ്ണനോടൊപ്പം അമ്പാർ ഞങ്ങളെയൊക്കെയും പരിപാലിച്ചുകൊണ്ടേ നീ വാഴ്ക നീണാൽ യതുത്തമാം. യശോദ വന്നുടൻ വാരി പുണർനാൾ അമ്പുടുണ്ണിയെ. എത്രയോ കാലമാ മട്ടിൽ താലോലിച്ചൊരു കുഞ്ഞിനെ. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ്റെ കഥകളിങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കണ ആ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീ സുഖബ്രഹ്മർഷി പറയുകയാണ്, ഒരു ദിവസം ആ ബലരാമന് തോന്നി ഒന്ന് വൃന്ദാവനം വരെ പോയിട്ട് എല്ലാവരെയും കാണണം എന്ന് തോന്നി. വൃന്ദാവനത്തിൽ ഓരോരോ കാര്യങ്ങളും ആലോചിച്ചിരുന്നപ്പോൾ വൃന്ദാവനത്തിൽ അവരെ കാണാനും എല്ലാവരും അടുത്തൊന്നിരിക്കാനൊക്കെ ആ രാമനൊരാഗ്രഹം തോന്നിയിട്ട് ആ രാമൻ ഒറ്റയ്ക്ക് ഇതാ അവരെല്ലാവരെയും കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാമനെ കണ്ട വഴി എല്ലാവർക്കും അത്യാനന്ദമായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാമൻ വരുന്നൊക്കെ. ആ രാമനെ കെട്ടിപ്പിടിച്ചിട്ടും മുമ്മ വച്ചിട്ടും രാമനോട് ചേർന്ന് നിന്നിട്ടും ഗോപികമാരും ഗോപന്മാരും എല്ലാവരും ദാ രാമനെ എങ്ങനെയൊക്കെയാ സ്നേഹപ്രകടനം എന്ന് പറയാൻ വയ്യ. ആ സ്നേഹപ്രകടനം ഏതൊരു ഭാവത്തിലാണ് അവർ അവരെങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചിട്ട് അവർക്ക് മതിയാവണില്ല. അങ്ങനെ ആ രാമനോട് ചേർന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ പഴയ ഓരോരോ കാലങ്ങൾ ആലോചിച്ചു കൊണ്ട് എല്ലാവരും രാമൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വയസ്സായവരൊക്കെ വന്നിട്ട് എത്ര കാലമായി മോനെ കണ്ടിട്ട് വരാൻ തോന്നിയല്ലോ, ഞങ്ങൾക്കൊക്കെ അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞതാ വയസ്സായവരൊക്കെ അനുഗ്രഹിക്കുന്നു. അതുപോലെ കുറേ പേര് ഗോപബാലന്മാർ കുറേ പേര് വന്നിട്ട് ആ രാമൻ്റെ മഹത്വമൊക്കെ തിരിച്ചറിഞ്ഞു. എത്രയോ കാലം ഈ മഹത്വമൊന്നും തിരിച്ചറിയാതെ കണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ കാൽക്കൽ വീണ് നമസ്കരിച്ച് ജ്യേഷ്ഠനുമാണല്ലോ അവരൊക്കെ കൃഷ്ണൻ്റെ ഒപ്പമുള്ളവരാണ്. അപ്പോൾ കൃഷ്ണൻ്റെ മൊത്തതല്ലേ, അപ്പോൾ കൃഷ്ണൻ ജ്യേഷ്ഠഭാവമുണ്ട്. അപ്പോൾ അവരൊക്കെ ആ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിയിട്ട് ഇത് പോകണം. ഇതൊക്കെ ഈ സ്നേഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ബലരാമനെ ഒന്നും മിണ്ടാൻ സാധിക്കണില്ല. ബലരാമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയാണോ ആ കണ്ണനെ കാണാനായിട്ട് നമ്മുടെ സുധാമാവ് പോയിട്ട് കണ്ണൻ്റെ ആ സ്നേഹം ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മിണ്ടാൻ വയ്യാണ്ടിരുന്നത്, അതുപോലെ ആ ബലരാമനും ആ ഒരവസ്ഥയിൽ മിണ്ടാൻ വയ്യാണ്ടിങ്ങനെ ഇരിക്കുന്നു. ആ ആനന്ദത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നന്ദഗോപുരി വന്നിട്ട് പറഞ്ഞു, കണ്ണനും അനുജൻ കൃഷ്ണൻ്റെ കൂടെ ഞങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് അനേകം കാലം നീണാൾ വാഴട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ആ മകനെ ചേർത്ത് പിടിച്ച് ആ നെറുകയിലൊക്കെ ഉമ്മ വച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് യശോദ ഓടി വന്നിട്ട് ദേ ആ വലുതായി രാമൻ എന്നുള്ള ഭാവമൊന്നുമില്ല, ആ വാരി പുണർന്നിട്ടതാ ആ കെട്ടിപ്പിടിച്ച് ആ എത്രയോ കാലം എടുത്ത് ഒക്കത്ത് വച്ച് കണ്ണ് കാക്കയും പൂച്ചയും കാണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്താ കുളിപ്പിച്ച് ഒരുക്കി അങ്ങനെ എത്രയോ കാലം. പിന്നെ തൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുക രാമനാണ്, കൃഷ്ണൻ ഓരോ കുറുമ്പ് കാട്ടി നടക്കുകയുള്ളൂ. ആ പൂജാമുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യാനും പൂവ് പൊട്ടിച്ച് കൊണ്ടുവരാനും അങ്ങനെ തേവാര പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്ക രാമനാണ്. യശോദാമ്മയ്ക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ആ രാമനാണ് യശോദാമ്മയ്ക്ക്
എല്ലാത്തിനും പിന്നാലെ ഓരോന്നും ചെയ്തുകൊണ്ട് നിൽക്കുക. അതൊക്കെ അങ്ങനെ ആലോചിച്ച് യശോദയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. സഖാക്കളെ വരും അടുത്തണഞ്ഞു, ഉത്സാഹവായ്പടും ചോദിച്ചു പലതും രാമൻ. തെളിഞ്ഞങ്ങോട്ടും ഇങ്ങനെ കൈപിടിച്ചു കുലുക്കിക്കൊണ്ട്, ഓ ദീപ സുബലനീവിധം ആളേറെ വലുതായല്ലോ രാമാ നീയത് പൊങ്കവ എന്ന്. അപ്പോൾ അതാ എല്ലാ കുട്ടികൾ തരത്തിലുള്ള കൂട്ടുകാരൊക്കെ ഓടി വന്നു. നേരത്തെ വന്ന് നമസ്കരിച്ചപ്പോൾ കൃഷ്ണൻ്റെ കൂട്ടുകാരാണ്. ഇപ്പോൾ അതാ അവനവൻ്റെ തരത്തിലുള്ളവരൊക്കെ ഓടി വന്നിട്ട് ഓരോരോ വിശേഷങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ ഉള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടി പറയണു. അതുപോലെ രാമൻ തിരിച്ചും കുട്ടികളോട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ദാ സുബലൻ വന്നിട്ട് ഇങ്ങനെ അടിമുടിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഷെയ്ക്കൻ്റ് കൊടുക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ കൈയൊക്കെ പിടിച്ച് കുലുക്കി അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, രാമ നീ എത്ര വലുതായിരിക്കണു രാമ, എന്തൊരു നിന്നെ കണ്ടാലിപ്പോൾ എന്തൊരു ചന്താണ്, നീ അത്രയും അത്യന്ത സുന്ദരനായിരിക്കുന്നു, നീ എന്ത് വലുതായി എന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയിട്ട് ദാ രാമനെ നോക്കി പറയണു. രാമൻ എന്നു വിളിക്കാമോ നിന്നെ ഇങ്ങനെ ഇന്നെങ്ങളെ വരും. അപ്പോഴേക്കും രാമാന്ന് വിളിച്ചപ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇനിയിപ്പോഴും നിന്നെ രാമാന്നൊക്കെ വിളിക്കാൻ പറ്റുമോ, ഞങ്ങളുടെ പഴയ കൂട്ടുകാരൻ്റെ ആ കാര്യങ്ങളൊക്കെ ഓർത്തട്ടെ, അന്ന് നമ്മൾ പന്തയം ചൊല്ലിയതും പലതൊക്കെ കളിച്ചതും ഓടിക്കളിച്ചതൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ പഴയ രാമനെ ഓർത്തിട്ടാണ് കേട്ടോ രാമ എടാ നീയേ എന്നൊക്കെ വിളിക്കണത്, ഇനി ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയാണ്, ഞാൻ നിങ്ങളുടെ രാമൻ തന്നെയാണ്, എനിക്ക് ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മറന്നുപോയോ ഭാണ്ടീരച്ചോട്ടിൽ നാം പന്തടിച്ചതും പൈമേച്ചതും നീ ഒന്നാകെ പനങ്കാടു തകർത്തതും പ്രലംബനെ ഇടിച്ചെന്നു അന്നു കൊന്ന കയ്യൊന്നു കാട്ടടോ കൃഷ്ണൻ എമ്മട്ടിലുണ്ടിന്നു കണ്ടാലാവശ്യമോഹനൻ. അപ്പോൾ പറഞ്ഞു, നോക്കൂ അന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തൊരു ഓർമ്മയാണെന്നറിയോ, അന്ന് നമ്മൾ ഓടിക്കളിച്ചത് അതുപോലെ പന്തടിച്ച് കളിച്ചത് പശുക്കളെ മേച്ച് നടന്നത് പ്രലംബനെ ഒന്ന് അടിച്ചു കൊന്ന കയ്യൊന്ന് കാണിച്ച് നോക്കട്ടെ, ഞങ്ങളാ കയ്യ് നോക്കട്ടെ, ആ കയ്യിനൊക്കെ നല്ല കരുത്ത് കൂടിയിട്ടുണ്ട് കേട്ടോ, ഇപ്പം എന്തൊരു ബല, അന്നത്തെക്കാളും ബലമുണ്ട് നിനക്കിപ്പോൾ. പിന്നെ നമ്മുടെ കൃഷ്ണൻ എന്ത് പറയണു, കൃഷ്ണൻ എങ്ങനെയാ ഇപ്പം കണ്ടാലെങ്ങനെയാ, അന്നത്തെ പോലെ തന്നെയാണോ അതോ വലുതായിട്ടുണ്ടോ, എങ്ങനെയാ കൃഷ്ണൻ്റെ ആ സൗന്ദര്യം കൂടിയിട്ടുണ്ടോ, കൃഷ്ണൻ ഞങ്ങളെപ്പറ്റി വല്ലതും പറയാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് 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 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഒന്നാന്തരം യുവാവായി മിന്നുന്നുണ്ടാം മഹാപ്രഭു ശ്രീതാമാവോദിനന്മന്ദം പ്രേമഗദ്ഗത കണ്ഠനായ. പറഞ്ഞു, യുവാവായിട്ട് നല്ല സുന്ദരനായിട്ട് അവിടെ ഉണ്ടാവില്ലേന്ന്. ആ സുധാമാവ് അത്രയും ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ആ സുധാമാവ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സുധാമാവ്, പിന്നെ നമുക്കറിയാമല്ലേ നമ്മുടെ സുധാമാവിന് ശ്രീതാമാവായ സുധാമാവ് ശ്രീതാമാവായില്ലേ, കുജേലൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക, അതും സുധാമാവാണ്. ഇതും കൂട്ടുകാരനും ഒരു സുധാമാവ് ഉണ്ടായിരുന്നു. ആ സുധാമാവ് ഗരുഡൻ്റെ അംശാവതാരാണെന്നാണ് പറയുക. ആരൊക്കെ വേണമെങ്കിലും എൻ്റെ കൂടെ വന്ന് താമസിച്ചോളൂ എന്ന് പറയുണ്ടല്ലോ. അപ്പോൾ ഈ സുധാമാവ് ആയിട്ട് വന്നത് ഗരുഡനാണ്, അത്ര ഗരുഡൻ്റെ അംശം കൊണ്ട് അവതാരമാണ്. അപ്പോൾ ഗരുഡൻ എപ്പോഴും ഒരു സങ്കടം എന്താ വെച്ചാൽ, ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാംസബുക്കാണ് അല്ലേ. അപ്പോൾ ആ ഒരു മറ്റുള്ള ഇതിനൊക്കെ ഇങ്ങനെ ഓരോ ജീവികളെയൊക്കെ തിന്നണതല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു വർഗത്തിൽ പെട്ടതല്ലേ ഗരുഡൻ. അത് കാരണം കൊണ്ട് ഗരുഡനെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല, ഒരു ക്ഷേത്രത്തിലും അകത്ത് പ്രതിഷ്ഠയില്ല, പുറത്ത് മാത്രം ഉണ്ടാവും. ആ വിഷ്ണു ക്ഷേത്രമൊക്കെ അങ്ങേൻ്റെ പുറത്ത് അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ അങ്ങനെ എവിടെങ്കിലൊക്കെ അവിടേക്ക് അവിടെ വലിയ സ്ഥാനമുള്ളൂ. അത് വല്ലാത്ത സങ്കടം, ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ടായിരുന്നു ഗരുഡന്. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ അത്
കണ്ട് മനസ്സിലാക്കി. ഗുരുവായൂർ പറഞ്ഞൊന്നുമില്ല കേട്ടോ, ഭഗവാനോട് ഇങ്ങനെ ദുഃഖമൊന്നും പറഞ്ഞില്ല. ആ ഗുരുവായൂരപ്പൻ പക്ഷേ ആ ഒരു ദുഃഖത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അപ്പം മനസ്സിൽ വച്ചു ഇതിന് ഒരു പരിഹാരം ചെയ്തു കൊടുക്കാമെന്ന്. അങ്ങനെ ശ്രീകൃഷ്ണ അവതാര സമയത്ത് പറഞ്ഞു എല്ലാവരും അംശം കൊണ്ട് അവതരിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഗരുഡൻ അംശാവതാരായിട്ട് ഒരു ഗോപാലനായിട്ട് വന്നു, അതാണ് സുതാമാവ്. അങ്ങനെ പല വിധത്തിലുള്ള ലീലകൾ ആ വൃന്ദാവനത്തിൽ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു ഞാൻ മഹാവിഷ്ണുവാണ്, ഞാൻ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ മഹാവിഷ്ണുവിനെ പോലെ അണിയിച്ചൊരുക്കി ശംഖും ചക്രം കഥാപത്മൊക്കെ പിടിക്കണ പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു എൻ്റെ ഗരുഡൻ എവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് സുതാമാവിനെ വിളിച്ചു, ഗരുഡാ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സുതാമാവിനെ വിളിച്ചിട്ട് ആ സുതാമാവിൻ്റെ സുതാമാവ് ഇങ്ങനെ മുട്ടുകുത്തി നിന്നു. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കഴുത്തേക്ക് കൂടെ കാലിട്ടിട്ട് ഇങ്ങനെ മഹാവിഷ്ണുവായിട്ടിരുന്ന ആ ഭാവം, ആ ഒരു ഭാവത്തിൽ ഗരുഡ് ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഒരു അമ്പലം വൃന്ദാവനത്തിലുണ്ട്. അവിടെ മാത്രമേ ഗരുഡനെ ഉള്ളിൽ കാണുള്ളൂ. അത് ഇതാണ് ആ ഗരുഡനെ കൃഷ്ണനോടുകൂടി പൂജിക്കുന്ന ഒരേ ഒരു അമ്പലമാണ് അവിടെ. അപ്പോൾ ആ ഗരുഡ് ഗോവിന്ദ് ക്ഷേത്രം, ഈയൊരു ഭഗവാൻ ആ ഗരുഡാരൂഢനായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് അവിടെ ദർശനം നൽകിയെന്നും അതേ ഭാവത്തിൽ അവിടെ ഒരു മന്ദിരം പണിതു എന്നും അവിടെ ആ മന്ദിരത്തിൽ ഈ ഒരു പ്രതിഷ്ഠ എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. അപ്പം അതാണ് ആ സുതാമാവാണ് ഇത്. അങ്ങനെ വെണ്ണവാരിയൊരപ്പൂങ്കൈ പിടിച്ചൊന്നിങ്ങു കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ ബലരാമ നീ. ആ കണ്ണനെയും കൊണ്ടുവരാറുന്നില്ലേ, ആ വെണ്ണയൊക്കെ വാരി തിന്നാൻ ആ കുഞ്ഞി കയ്യുമ്പ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാറുന്നില്ലേ ബലരാമ, എന്തിനെ തന്നെ വന്ന രാമനെ കൂട്ടാണ്ടെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ മക്കളും ഭാര്യമാരുമായങ്ങ് സൗഖ്യമായി വാഴുമ്പോൾ ഈ വ്രജത്തിങ്കൽ വരുവാനിടയാകുമോ. കംസനെ കൊന്നതത്രേ കംസനെ കൊന്നത് അന്ന് എത്ര നന്നായി മുരളീധരൻ, സർവർക്കും കൃഷ്ണനാമങ്ങൾ കീർത്തിക്കാറായി മഞ്ഞിതിൽ. ദേവകീ വസുദേവന്മാർ മാത്രമല്ല അതു കാരണം മുക്തരായേൽപ്പത് ആനന്ദം പുണ്യമുള്ളവരത്രയും. ദുഷ്ടരെ കൊന്നു മിന്നീടും ദ്വാരകാ രാജധാനിയിൽ പാർപ്പതും മറ്റുമീ ഞങ്ങൾ കേട്ടു മോദിച്ചു വാഴ്കയം. പെട്ടെന്നു വൃഷ്ണിപ്രവരൻ വന്നതായി കേട്ടു ഗോപികൾ, പ്രേമാനന്ദത്തിൽ മുഴുകി തന്നെ മേവുന്ന ധന്യകൾ. അണഞ്ഞു രാമനെ കണ്ടു മധുഭാഷിണിമാരുടൻ ചിരിച്ചുകൊണ്ടു ചോദിച്ചു കൃഷ്ണനു സുഖമല്ലയോ. അപ്പൊ പറഞ്ഞു കണ്ണനെ കൊണ്ടുവരായിരുന്നില്ലേ, ഇത്ര ധാരാളം ഭാര്യമാരോടും ഒക്കെ കൂടി ഇങ്ങനെ താമസിക്കുമ്പോൾ എങ്ങനെയല്ലേ ഇങ്ങോട്ട് വരാൻ സാധിക്കുക, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. ആ കംസനെ കൊന്നത് നന്നായി, എത്ര പേർക്കാണ് അതുകൊണ്ട് സന്തോഷമായത്, എത്ര പേർക്ക് ആർക്കും പേടിയില്ലാണ്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെയും ദുഷ്ടരെയൊക്കെ കൊന്നിട്ട് ഇപ്പോൾ ദ്വാരക എന്ന് പറഞ്ഞിട്ട് രാജധാനി ഉണ്ടാക്കിയിട്ട് അവിടെയാണ് കഴിയണേന്നൊക്കെ ഞങ്ങൾ എല്ലാ കാര്യവും അപ്പാപ്പ അറിയണുണ്ട്. അങ്ങനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപികമാരെല്ലാവരും കേൾക്കണത് ബലരാമൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കേൾക്കണത്. അപ്പോൾ ഗോപികമാരൊക്കെ ഇങ്ങനെ ഓടി വന്നു. ഓടി വന്നിട്ട് ആ രാമൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഞങ്ങളുടെ കൃഷ്ണന് സുഖാണോ, അത് മാത്രമേ അവർക്ക് ചോദിക്കാനുള്ളൂ. പാട്ടും പഠിപ്പും എന്നല്ല പരിഷ്കാരവും എത്രയും കൂടും ഗാന്ധകളോടൊത്തു വാഴ്കിൽ ചോദിച്ചിടേണമോ. ഒരിക്കലെങ്കിലും കൃഷ്ണൻ കമലായതലോ ജനൻ പഴയ ബന്ധം വിചാരിച്ചു വരുമോ ഗോപവാടിയിൽ. മടങ്ങും വേഗമീ ഞാൻ എന്നരുളി ചെയ്ത വാക്കിനെ സത്യമാക്കിയിടുവാനൊന്നു വന്നു പോകേണ്ടതല്ലയോ. സഖാക്കൾ അമ്മയച്ഛന്മാർ ഈ വിധം ഗോകുലത്തിലും വാഴ്വതുണ്ടെന്നു വല്ലപ്പോഴെങ്കിലും കൃഷ്ണനോതുമോ. ഞങ്ങളെ പറ്റി ഇന്നോർമ്മയുണ്ടായിടില്ല തീർച്ചയാം. അവിടേക്കെങ്കിലും രാമ വരൻ തോന്നിയത് അത്ഭുതം. അപ്പൊ ചോദിക്കുകയാണ് ആ കൃഷ്ണന് സുഖല്ലേ, ആ കൃഷ്ണന് സുഖല്ലേ എന്ന് എന്ത് വിഡ്ഢിത്തായിട്ടുള്ള ചോദ്യമല്ലേ ചോദിക്കണേ, കൃഷ്ണന് സുഖല്ലേ എന്ന്. പഠിപ്പും പാട്ടും നൃത്തവും പരിഷ്കാരമൊക്കെ ഉള്ള ധാരാളം പത്നിമാരോട് കൂടിയിട്ട് കഴിയണ കൃഷ്ണന് സുഖാണോ എന്ന് ചോദിക്കുന്നത് വിഡ്ഢിത്തരല്ലേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ആ വിഡ്ഢിത്തരാ ഞങ്ങൾ ചോദിക്കുന്നത്.
ആ പഴയ ബന്ധം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതൊരാളായാലും കുറേ കാലം കഴിയുമ്പോൾ പണ്ടത്തെ സ്ഥലത്ത് ജനിച്ചവളെ ഒന്ന് പോയി നോക്കാം എന്നൊക്കെ തോന്നും. അങ്ങനെ ആ പഴയ ബന്ധമൊക്കെ ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും ആ കൃഷ്ണനൊന്ന് വരുമോ ഈ വൃന്ദാവനത്തിൽ, ഞാൻ വേഗം വരും, നിങ്ങളാരും വിഷമിക്കരുത്, നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല, നിങ്ങളെ ഞാൻ പിരിഞ്ഞിരിക്കില്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ വേഗം വരും എന്നൊക്കെ ഞങ്ങളോട് വാക്ക് പറഞ്ഞ് ആ വാക്ക് പാലിക്കാനെങ്കിലും കൃഷ്ണൻ ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് വരുമോ? അച്ഛനും അമ്മയും കൂട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൃഷ്ണൻ എപ്പോഴെങ്കിലും പറയാറുണ്ടോ, ഓർക്കാറുണ്ടോ, അതോ തിരക്കിൽ പെട്ടിട്ട് ഇതെല്ലാം മറന്നുപോയോ? ഞങ്ങളെ എന്തായാലും എനിക്ക് തോന്നണത് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനെ ഓർമ്മയുണ്ടാവില്ല ഞങ്ങളെന്ന്. പക്ഷേ രാമനെങ്കിലും വരാനായിട്ട് തോന്നിയില്ലേ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, ഞങ്ങളെ കാണാൻ തോന്നിയില്ലോ എന്ന് പറയണം. സർവം ത്യജിച്ചുമീ ഞങ്ങൾ ആരിൽ പ്രേമം പുലർത്തിയോ, അതേ സർവേശ്വരൻ തീരെ വെടിഞ്ഞാനിന്നു ഞങ്ങളെ. ഞങ്ങൾ എല്ലാം വെടിഞ്ഞിട്ട്, ഞങ്ങൾക്ക് ഒന്നും വേണ്ടാണ്ട് എല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ മാത്രം മനസ്സ് ചേർത്തവരാണ്. ആ ഞങ്ങളെ ഒന്ന് കാണാനായിട്ട് ഭഗവാൻ വരാനായിട്ട് തോന്നണില്ലല്ലോ എന്നെല്ലാം ദാ സാധാരണ പോലെ ആ ഗോപികമാർ സാധാരണക്കാരിൽ സാധാരണക്കാർ ആ പരിഭവം പറയണ പോലെ പറയുകയാണ്. ശരിക്കും ആ ഗോപികമാർക്ക് ആ കൃഷ്ണവിരഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൃഷ്ണവിരഹമില്ല, അവ ആത്മസാക്ഷാത്കാരം നേടിയവരാണ് ഗോപികമാരെ. പക്ഷേ ആ മനുഷ്യനായിട്ട് ജനിച്ചത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഭഗവാന്റെ മായ ഇങ്ങനെ ബാധിക്കുകയാണ്. അപ്പോൾ ആ വിരഹദുഃഖം, കാരണം അതിനും ഒരു സുഖമാണ് ആ വിരഹദുഃഖം അനുഭവിക്കുമ്പോൾ, അവരെന്താ ചെയ്യുക, കൃഷ്ണനെ പറ്റി എപ്പോഴും ഓർക്കും, കൃഷ്ണൻ്റെ കഥകൾ പറയും, കൃഷ്ണൻ്റെ പാട്ടുകൾ പാടും. അങ്ങനെ അവർ വീണ്ടും 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 ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവരേതാ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ 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 ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരൻ്റെ നാമങ്ങൾ ചൊല്ലി ഈശ്വരൻ്റെ കഥകൾ പറഞ്ഞ് ആ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ കരകയറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരു ആ കൃഷ്ണ അനുഭവം നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ട് ആ ഭഗവാൻ ഇടയ്ക്കൊക്കെ അതാ ഈ ഗോപികമാരും ഇതുപോലെയൊക്കെ പറയുകയാണ്. മനോജ്ഞനോതിടും തേൻ ചൊല്ലൊക്കെയും വിശ്വസിച്ചു പോയി, പാവങ്ങളാം ഞങ്ങളെന്നാൽ പഠിപ്പുള്ളോരതെങ്ങനെ കൈക്കൊണ്ടിടും പുരസ്ത്രീകാളി മറ്റുള്ളവർ തന്മൊഴി വശ്യവാക്കായൊരാ കൃഷ്ണൻ ചിരിച്ചെന്തെന്തു ചൊൽകിലും വശ്യവാക്കായൊരാ കൃഷ്ണൻ ചിരിച്ചെന്തെന്തു ചൊൽകിലും ആടിക്കുഴഞ്ഞു കൈക്കൊള്ളുവാൻ എത്ര പേരുണ്ടു മഞ്ഞിതിൽ ദുഃഖമാണതു ചൊല്ലിയിടിൽ വേറെ വല്ലതു മോതുവിൻ കൃഷ്ണനെന്നു കൃഷ്ണനെന്നു കൃഷ്ണനു നമ്മൾ വേണ്ടെങ്കിൽ നമ്മളെന്തിനതോർക്കണം രണ്ടാൾക്കും ദിവസം നീങ്ങും അവിടേക്കെത്രയും ദിവസം നീങ്ങും അവിടേക്കെത്രയും സുഖം നമുക്കോ ദുഃഖം അതു നാം സഹിക്കുന്നില്ലയോ സഖി ഇവണ്ണം അത്യുജ്ജ്വലമം ഗോവിന്ദവിരഹാഗ്നിയിൽ കറനീങ്ങിയകം മിന്നി തിളങ്ങിയിടിന ഗോപികൾ പ്രിയന്റെ പാൽപുഞ്ചിരിയും നോട്ടവും മധുവാണിയും മറ്റുമോത്തിയിട്ടുടൻ പൊട്ടിക്കരഞ്ഞു ഗുരുനന്ദന. അങ്ങനെ ഓരോന്നും പറയാണ്. അല്ലെങ്കിലും ആ വാക്കുകളൊക്കെ വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമമുണ്ടായത്. പക്ഷേ ഈ പഠിപ്പുള്ള സ്ത്രീകളെ എങ്ങനെ ഇതൊക്കെ വിശ്വസിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിലും ആടിക്കൊഴഞ്ഞിട്ട് ആ വശ്യമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അതിൽ മയങ്ങി ആടിക്കൊഴിയാത്തവരാരാളെ എല്ലാവരും അതിൽ പെട്ടുപോകും. അപ്പോൾ വേറൊരു ഗോപിക പറയണു, നീ എന്തിനാ ആവശ്യമില്ലാത്തത് പറയണേ, അതൊക്കെ മറന്നേക്കും, നമുക്കത് പറഞ്ഞാൽ സങ്കടം ഉണ്ടാവുള്ളൂ, എന്തിനാ വെറുതെ അതൊന്നും പറയണേ, കൃഷ്ണനെ പറ്റിയൊന്നും പറയണ്ട, രാമനല്ലേ ഇപ്പോൾ വന്നേക്കണത്, രാമൻ്റെ വിശേഷങ്ങൾ ചോദിക്കൂ, രാമനോട് ഒത്ത് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം, കൃഷ്ണനെ പറ്റിയൊന്നും പറയണ്ട. കൃഷ്ണനെ നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ നമ്മളെന്തിനാ കൃഷ്ണൻ അവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട്, നമ്മളൊന്നും ഇല്ലെങ്കിലും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ടത്,
നമുക്കതൊന്നും അത്ര മതി, കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കണം. പണ്ടും നമ്മൾ അങ്ങനെയല്ലായിരുന്നേ, കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നേ. അല്ലാണ്ട് നമുക്ക് നമ്മളെ കൃഷ്ണൻ സന്തോഷിപ്പിക്കണം എന്നല്ല നമ്മൾ വിചാരിച്ചത്. കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കണം എവിടെയായാലും. അതുപോലെ ദാ അപ്പം കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കുകയാണ്, നമ്മൾ വിരഹത്തിയിലിങ്ങനെ ഉരുകണം. അപ്പം അതുകൊണ്ട് അത് നമ്മൾ സഹിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതാ. അതൊക്കെ പറഞ്ഞപ്പോഴേക്കും എല്ലാ ഗോപികമാരും കൂടിയിട്ട് ഉറക്കെ ഉറക്കെ ആ കൃഷ്ണവിരഹം അനുഭവിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അല്ലേ, അങ്ങനെ കരയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട് നമ്മളിൽ, എത്ര പേരുണ്ട് ഭഗവാനെ കിട്ടാണ്ട് ഒന്ന് ഗുരുവായൂർക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് പോകാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പറ്റാണ്ട്, അതുപോലെ ആ ഈശ്വരന് വേണ്ടിയിട്ട് ഈശ്വര ആ ഈശ്വരൻ്റെ നാമം ജപിക്കാൻ സാധിക്കാണ്ട്, ഈശ്വരൻ്റെ ഒരു സപ്താഹം നടക്കുന്ന ആ സപ്താഹത്തിൽ പോകാൻ സാധിക്കാണ്ട് നമ്മൾ ആരെങ്കിലും കരയാറുണ്ടോ? ആരും കരയാറില്ല. അങ്ങനെ ഈശ്വരന് വേണ്ടി കരയുന്നു ഗോപികമാർ. നമ്മൾ ദാ ഈശ്വരനെ വിട്ട് മറ്റു പലതിനും വേണ്ടിയിട്ട് കരയണം. അവരെൻ്റെ സ്വന്താവണം, ഭർത്താവ്, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഭാര്യ ഭർത്താവിന് വേണ്ടി കരയണു, ഭാര്യയ്ക്ക് വേണ്ടി കരയണു, കുട്ടികൾക്ക് വേണ്ടി കരയണു, ധനത്തിന് വേണ്ടി കരയണു, ജോലിക്ക് വേണ്ടി കരയണു, അല്ലേ, അങ്ങനെ പലതിനും വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ. പക്ഷേ ഗുരുവായൂരപ്പന് വേണ്ടി ഒരിറ്റ് കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നുണ്ടോ? അത് ഗോപികമാരെപ്പോലെ ആവണം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമെങ്കിലും നമുക്കുണ്ടോ? അത്രയ്ക്കൊരു വിരഹം. ഒരു തവണ ഗുരുവായൂരപ്പനെ കാണാൻ പോയി വന്നിട്ട് അടുത്ത തവണ പോകണം വരെയുള്ള സമയം കൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ആ വിരഹം അനുഭവപ്പെടാറുണ്ടോ? എത്രയും പെട്ടെന്ന് പോയാൽ മതി, ഗുരുവായൂരപ്പനെ കണ്ടാൽ മതി എന്നുള്ളൊരു വിരഹം നമ്മുടെ ഉള്ളിൽ പടയണുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് ഇതൊക്കെ പാരായണം ചെയ്യണതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ ഒരു മഹത്വം അനുഭവം നമുക്കാവുള്ളൂ. നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പം നമുക്ക് ആ ഗോപികമാരെ പോലെ ആവണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചാൽ ദാ ഇതൊക്കെ നിഷ്ഠയോട് കൂടിയിട്ട് ദാ ആർക്കും വേണ്ടി നമ്മുടെ ഉള്ളിൽ സ്വയം തോന്നണം. അല്ലേ, കാക്ക ഏകാശി എന്ന് വെച്ച കഥ പറഞ്ഞ പോലെ, ഒരു കാക്ക, അങ്ങനെ കേട്ടിട്ടില്ലേ ഒരു കഥ, ചെറുപ്പത്തിൽ ഇങ്ങനെ പറയാൻ കേട്ടിട്ട്, കാക്ക ഏകാദശി നോറ്റു, ഏകാദശിയൊക്കെ നോറ്റൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ദിവസം ദ്വാദശിയുടെ അന്ന് ദാ ഒരു അത്തിപ്പഴോ എന്തോ ഒരു പഴം കിട്ടി. അപ്പോൾ അതൊരു കിണറ്റിൻ്റെ പക്കത്ത് ചെന്നിട്ടിങ്ങനെ അത് കൊത്തി തിന്നാനായിട്ട് ഒരു കൊത്ത് കൊത്തിയപ്പോൾ അത് ഉരുണ്ട് കിണറ്റിൽ വീണു. അപ്പോൾ ഏകാദശി വ്രതം മുടക്കണ്ടല്ലോ എന്നിട്ട് കാക്ക എന്ത് ചെയ്തു, ആ അത്തിപ്പഴം എടുക്കാൻ വേണ്ടി കിണറ്റിൻ്റെ ഉള്ളിലേക്ക് താഴെ പറന്ന് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ മുങ്ങി നോക്കി. പക്ഷെ അത്തിപ്പഴം കിട്ടിയില്ല. എന്നിട്ട് കാക്ക അതാ പറന്നിങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒന്ന് കാലിൽ ചുറ്റി പറന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു സ്വർണവളയാണ് അത്ര. കഥ ഇയാൾക്ക് സ്വർണത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാവും. ശരിക്കും കാക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭോജിയായാൽ മതി, കാക്കയ്ക്ക് ഇപ്പോൾ സ്വർണം കിട്ടിയിട്ടെന്ത് കാര്യം. നല്ലതോടെ ഇരിക്കട്ടെ, സ്വർണവള കാലിൽ കുടുങ്ങി. അപ്പോൾ അത് വേറൊരു കാക്ക കണ്ടു. ആ വേറൊരു കാക്ക കണ്ടപ്പോൾ ഇത് എനിക്കും വേണമെന്ന് വിചാരിച്ചിട്ട് ആ കാക്കയെ കാശി നോറ്റു. ആ അടുത്ത കാശി ആ കാക്കയോ നോറ്റു. അപ്പോൾ ആ കാക്ക എനിക്കിത് കിട്ടുമോ, ഇതായി ഞാൻ ഇനിയിപ്പോൾ രണ്ടത്തിപ്പഴം കൊണ്ടൊന്ന് കെട്ടിൽ കിട്ടാലോ, എത്തപ്പോൾ രണ്ടെണ്ണം കിട്ടില്ലേ, ഇതിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് കിട്ടണ കാര്യത്തിനെ പറ്റി ചിന്തിച്ച് 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 ഏകാദശി നോറ്റു. അതുപോലെ അങ്ങനെ ഏകാദശി നോറ്റു, ദ്വാദശിയുടെ അന്ന് അത്തിപ്പഴം നോക്കിയപ്പോൾ അത്തിപ്പഴം പഴുത്തതൊന്നുമില്ല. എന്നാലും അവരെ കൊത്തി പഴുപ്പിച്ച് കൊണ്ടുവന്ന് ആ കിണറ്റിൻ്റെ വക്കത്തിരുന്ന് തിന്നാൻ പോയപ്പോൾ അത് അത് ഉരുണ്ട് പോണില്ല. അപ്പോൾ കൊക്കോണ്ട് തട്ടി കിണറ്റിലിട്ടു. എന്നിട്ട് ആ കിണറ്റിൽ ആക്കി ഇറങ്ങി മുങ്ങി നീർന്നപ്പോൾ കാലിലൊരു നീർക്കോല് ചുറ്റി അതതിനെ ഇതാ ഒരിഞ്ഞു എന്നൊക്കെയുള്ളൊരു കഥ ചെറുപ്പത്തിലെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നൊരു കഥയാണ്. അതുപോലെ ആവരുത്, നമ്മൾ ആ ഗോപികമാരുടെ പോലെയുള്ള ഒരു ഭക്തിഭാവം വേണം. അല്ലാണ്ട് അത് നേടാം ഇത് നേടാം അങ്ങനെയല്ല, അങ്ങനെ ആയിരുത്. നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേമഭക്തി വരണം. ആ പ്രേമഭക്തി വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈശ്വര കഥകൾ കേൾക്കാനും നാമം ജപിക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം ഈശ്വര കഥകൾ കേൾക്കാനായിട്ടൊരു യോഗം ഉണ്ടാവണമെങ്കിൽ ധാരാളം നാമം ജപിക്കണം. നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമുക്ക് പിന്നെ ആ ഈശ്വര കഥകൾ കേൾക്കാനൊക്കെ നമുക്ക് അവസരം ഉണ്ടാക്കിത്തരും. അങ്ങനെ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മനസ്സ് ആ ഭഗവാനോട് രമിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ആ ഭഗവാനോട് നമുക്ക് പറയാനുള്ളതൊക്കെ ഭഗവാനോട് പറയാം, അല്ലെ, ഭഗവാനോട് ചിരിക്കാം, ഭഗവാന്റെ കൂടെ
അത് ആ ഈശ്വരനോടാക്കി മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. ബാക്കിയുള്ള നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞിട്ടും അതിനൊന്നും ഒരു പ്രതിവിധിയൊന്നും ഉണ്ടാവാൻ പോണില്ല. നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ അതൊക്കെ പരിഹരിച്ച് തരും. അവർ നമ്മൾ കുറേ വേണമെങ്കിൽ ഉപദേശിക്കുകയായിരിക്കും, കുറേ അങ്ങനെ ചെയ്യും ഇങ്ങനെ പറയുകയായിരിക്കും, എന്നല്ലാണ്ട് അതിനൊരു ശരിയായ പരിഹാരമൊന്നും പറയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അത് ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ സർവാത്മനാ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക. ഹരേ കൃഷ്ണ. നിങ്ങളേവരും ഈ വണ്ണം ദുഃഖിച്ചിടുകിൽ മാധവൻ മാഴും വല്ലാതെ എന്നമ്പാർ അരു ചെയ്ത് അച്യുതഗ്രജൻ. എല്ലാവരും കൂടി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാനാണ്. അയ്യോ കരയരുത് കരയരുത് കേട്ടോ, നിങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞാൽ ആ കണ്ണന് സങ്കടാവില്ലേ, കൃഷ്ണന് സങ്കടാവില്ലേ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ആ കൃഷ്ണന് ഇഷ്ടം എന്ന് പറഞ്ഞത്. ആ ഗോപികമാരുടെ കണ്ണുനീരൊക്കെ തുടച്ച് ആ ഗോപികമാരെ ഓരോരുത്തരെയും ആ രാമനദാസഹ അവിടെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. കൃഷ്ണൻ്റെ ഓരോ മധുരവാക്യം അമ്പാർന്നെടുത്ത് അങ്ങനെ ഗോപിമാരിൽ ആനന്ദവാക്ചാതുരിയിൽ കുഴച്ചു കൊടുത്തു സംപ്രീതി വളർത്തി രാമൻ. അപ്പം കൃഷ്ണൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇതാ അങ്ങനെ പറഞ്ഞിട്ട് അത് മാധുര്യമുള്ള വാക്കോട് കൂടിയിട്ട് നല്ല എല്ലാവർക്കും രസിക്കുന്ന രീതിയിൽ അവിടുത്തെ വൃന്ദാവനം വിട്ടുപോയപ്പോൾ എന്തൊക്കെയാണോ ഉണ്ടായി ആ കാര്യങ്ങളൊക്കെ ആ രാമൻ ഗോപികമാരോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഗോപികമാർക്ക് ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെ കേട്ട് 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 കൃഷ്ണാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് ആ പരവശരായിട്ട് ആ ഗോപികമാരങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഗോപികമാരുടെ ആ സന്തോഷത്തെയൊക്കെ സങ്കടത്തെയൊക്കെ നീക്കിയിട്ട് പരമാനന്ദത്തെ നൽകി രാമൻ എന്ന് പറയുന്നു. ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. എല്ലാവരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം. ഇനി അടുത്ത ദിവസം നമുക്ക് വേണ്ടതുപോലെ അനുസ്മരിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകീട്ടത്തോടു കൂടിയിട്ട് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇത് നെറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. അത് ആദ്യമൊക്കെ നന്നായിട്ട് കിട്ടിയിരുന്നു, അപ്പം ബുദ്ധിമുട്ട് വരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും അതിന് ധാരാളം പ്രതിവിധി ചെയ്തു, പക്ഷേ എന്താണെന്നറിയില്ല. ലൈവ് ചെയ്യുമ്പോൾ അത് വേണ്ടതുപോലെ കിട്ടണില്ല. അപ്പോൾ സാരമില്ല, നമുക്ക് എങ്ങനെയായാലും ഭഗവാന്റെ കഥകൾ കേട്ടാൽ പോലെ ഇടയ്ക്കൊക്കെ ലൈവ് വരാൻ ശ്രമിക്കാം. ലൈവ് വന്നാലേ മുഴുവനായിട്ട് അങ്ങോട്ട് പറയണത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണില്ലല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിലിടയിൽ മുറിഞ്ഞു പോകുമ്പോൾ. ഞാൻ പറയുമ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കണ്ണടച്ച് ഞാൻ അങ്ങനെ ആസ്വദിച്ച് പറയുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാണ്ട് വരില്ല, ഇടയിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതാലോചിക്കുമ്പോൾ സങ്കടം. അതുകൊണ്ടാണ് കേട്ടോ ലൈവ് അല്ലാണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണത്. രാധേശ്യാം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് പോകാനുള്ളത് കൊണ്ട് വേഗം സമർപ്പിക്കുക. എനിക്ക് കുറച്ച് മതിയായില്ല വായിച്ചിട്ട്, ഒരെണ്ണം കൂടി കുറച്ച് ഒരു ഭാഗം കൂടി വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം വൈകല്ലേ, ഏഴര ഏഴര ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പം തന്നെ ഏഴേകാല ആറായി. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവരും നല്ലോണം നാമം ജപിക്കുക. പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനും അത് നമുക്ക് ജാതിയില്ല, മതമില്ല, ഭേദമില്ല, ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഇന്നലെ കല്യാണ വീട്ടിന് കല്യാണ നിശ്ചയം നടക്കണ മോളുടെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ അവിടെ ഒരു അമ്മയെ പരിചയപ്പെട്ടു. ആ അമ്മ അപ്പം എന്നോട് ചോദിച്ചു, മേദിനി അമ്മ എന്നാണ് ആ അമ്മയുടെ പേര്. അപ്പം ആ അമ്മ അറിയപ്പെടുന്നത് വിപ്ലവ ഗായിക എന്ന് പറഞ്ഞിട്ടാണ്, പുന്നപ്ര ആലപ്പുഴ ആ ഭാഗത്തുനിന്നാണ് വന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ അത് ആ ഒരു ഫീൽഡ് എൻ്റെ മേഖലയല്ലാത്തത് കൊണ്ട് ഞാൻ ആ അമ്മയെ പറ്റി അത്ര കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയ ആയാലും ഇതൊക്കെ ആയാലും എനിക്കത്ര താല്പര്യം. ഇപ്പോൾ ഞാൻ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഭഗവാന്റെ കഥകളാണെങ്കിലും ചില ചില കാര്യങ്ങൾ നമുക്ക് ആ തലത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാവും. എനിക്ക് അത് പുസ്തകം തരും ചിലവർ, ചില തരം പുസ്തകങ്ങൾ തരും, അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളില്ല, അതെനിക്ക് പറ്റില്ല. അപ്പം ഞാൻ നോക്കും, ശ്രമിച്ചൊക്കെ നോക്കും, പക്ഷേ എനിക്കത് പറ്റില്ല. പുസ്തകങ്ങളായാലും വായിക്കാനോ അതെന്താണെന്നറിയില്ല എനിക്ക്. എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ആ തലത്തിലേക്ക് എത്താത്തത് കൊണ്ടാവേ. ഈ ഒന്നാമത്തെ പടി വെച്ച് നടക്കുന്ന ഒരാൾക്ക്, ഒന്നാം ക്ലാസ്സിലിരിക്കുന്ന ഒരാൾക്ക് പി എച്ച് ഡിയുടെ പുസ്തകമൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ മനസ്സിലാവാൻ. അതുകൊണ്ടാവാം ഞാനത് അതിൽ തന്നെ ഈ ഒരു ആധ്യാത്മിക തലത്തിൽ തന്നെയുള്ള പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ തന്നെ എനിക്കങ്ങനെ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മോട് പറഞ്ഞു, ഞാൻ അല്ല ഞാൻ അമ്മോട് പറയാമല്ലോ, ഞാൻ ഈ അമ്മയെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ അകത്തായിരുന്നു, ഞാൻ ചെന്നപ്പോൾ അമ്മയെ പറ്റി പറയുക ചെയ്തത്. അപ്പം ഞാൻ അകത്തേക്ക് കിടക്കുമ്പോൾ അമ്മ കിടക്കുന്ന വാതിലിൻ്റെ അവിടേക്ക് ഞാൻ അങ്ങനെ നോക്കി, അമ്മയെ കാണാൻ എന്നുള്ളൊരാകാംക്ഷയുണ്ട്. അപ്പം അമ്മ അങ്ങനെ തലചരിച്ച് നോക്കിയിട്ട് മനോഹരമായിട്ട് ചിരിച്ചു. ആ ചിരി എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. ഞാൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ പറയണ ഓരോ കാര്യവും, നമ്മൾ പരസ്പരം സ്നേഹിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അതൊക്കെ തന്നെയാണ് അമ്മ പറയണത്. അപ്പോൾ അങ്ങനെ ആ മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നുള്ള ഒരു പാട്ടൊക്കെ അമ്മ പാടിയിട്ടോ. ഇപ്പോഴും ഈ 90 വയസ്സൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക്. അപ്പോൾ ആ പാട്ടൊക്കെ പാടി. അപ്പോൾ അതും ഞാൻ പറയണ എന്താന്ന്, ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ആ സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. പരസ്പരം ഹൃദയം തുറന്ന് സ്നേഹിക്കുക, അമ്മയുടെ ആ ഹൃദയം തുറന്നുള്ള ചിരിയാണ് നമ്മളെ അങ്ങോട്ട് അതായത്. അതുകൊണ്ട് അത് നമ്മളിൽ നിന്ന് ഇനിയിപ്പം ഞാൻ ഈ അമ്മയെ കാണാൻ പോലും ചിലപ്പോൾ പോകണ്ടാവില്ല. എന്നാലും ആ കിട്ടിയൊരു നിമിഷം ആ സ്നേഹം പങ്കുവച്ചു. അവിടെ ഒന്നിനും അടിസ്ഥാനമില്ല, ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. രണ്ട് ജീവന്മാരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ജയ ജയ ശ്രീരാധേശ്യാം രാധേശ്യാം.